എന്നാ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്റെ വീട് ജീവിതത്തിൽ, തീരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ട്, ഹബീബിന്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവര് മനുഷ്യരാണ്, അവിടുത്തെ കുടുംബിനികളായ സഹോദരിമാർ പെണ്ണുങ്ങളാണ്, പെണ്ണുങ്ങളിൽ ഏറ്റവും മുന്തിയവരാണ്. പക്ഷേ ചില ചില പ്രശ്നങ്ങളൊക്കെ കുടുംബവുമായി രവിതങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾ പർവ്വതീകരിക്കപ്പെട്ട് വലിയൊരു മുസീബത്തിലേക്കോ ഒരു തലാഖിലേക്കോ ഒന്നും രവിതങ്ങൾ കൊണ്ടെത്തിക്കില്ല എന്ന വലിയ ഒരു മഹത്വം ഹബീബിന്റെ ജീവിതത്തിന് മനസ്സിലാക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് ഒരുപാട് അകലെ മദീനയുടെ അവാലിൽ മദീന, മദീനയിലെ ഉയർന്ന സ്ഥലങ്ങളിൽ പോയി താമസിച്ച മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല. ബഹുമാനപ്പെട്ടവരും മദീനക്കാരും മുഴുവനും പേടിച്ചിരുന്നൊരു സംഭവമുണ്ട്. ഖസാസിന എന്ന് പറയുന്ന ജോർദാനിന്റെ ഭാഗത്ത് താമസിക്കുന്ന, ഇന്നത്തെ ജോർദാൻ അന്നത്തെ ഹിജാസിന്റെ അങ്ങേ അറ്റത്ത് താമസിക്കുന്ന ഒരു ജൂത കുടുംബം, അവര് മദീന വന്ന് അക്രമിക്കുമോ എന്നൊരു പേടി, നമ്മൾ ഭൂകമ്പുണ്ടാകുമെന്ന് പേടിക്കുന്ന പോലെ അവർ പേടിച്ചിരുന്ന സംഭവമാണ് ഖസാസിനക്കാർ വന്ന് അക്രമിക്കുമോ എന്ന്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു വല്ലപ്പോഴും ആ നബിതങ്ങളുടെ പള്ളിയിലേക്ക് വന്ന് തിരിച്ചു പോവാറുള്ളത്. മദീനത്തെ നബിതങ്ങളുടെ പള്ളിയിലേക്ക് വല്ലപ്പോഴും ഒന്നിടപെട്ട അമർദ്ദങ്ങൾ വരാം. അമർദ്ദങ്ങളുടെ കൂടെ മദീനക്കാരനായ മറ്റൊരു സഹാബിയുണ്ട്, അൻസ്വാരിയായ ഒരു സഹാബി. ആ അൻസ്വാരിയായ സഹാബിയും അമർദ്ദങ്ങളും ഊഴം ഊഴമായിട്ടാണ്. അദ്ദേഹം അമർദ്ദങ്ങൾക്കും അവർക്കും രണ്ട് തോട്ടങ്ങളുണ്ട്. ഓരോരുത്തർക്കും പറയും, അമർന്നവരെ ഇന്ന് നിങ്ങളെ തോട്ടവും എന്റെ തോട്ടം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയി പഠിച്ചോ, നബിതങ്ങളുടെ ഹദീസ് എനിക്ക് വന്ന് പറഞ്ഞു തരണം. നാളെ ഞാൻ പോകും ങ്ങൾ നോക്കണം, നമ്മൾ രണ്ടുപേരുടെ നോക്കാം. അങ്ങനെ ഊഴം ഊഴമായി നോക്കി നിൽക്കാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹാബിയല്ലേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫാറൂഖ് എന്നൊരു കാര്യം പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മക്കയിൽ നിന്ന് വരുമ്പോഴേ ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് നല്ല അച്ചടക്കം ഉണ്ടായിരുന്നു. ഭർത്താവ് മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടൂരായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ മദീ മക്കത്തേക്ക് വരുമ്പോ. പക്ഷേ മദീനയിൽ അൻസാരി പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് ഒരൽപ്പം നാവ് വെച്ച് സംസാരിക്കുന്നവരാ. മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ എന്താ മിണ്ടാഞ്ഞ എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, ഈ മദീനക്കാരികളുടെ കൂടെ കൂടിയപ്പോഴേ ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഇത് പഠിച്ചു. അവര് ഞങ്ങളോട് നാവ് പറയാൻ തുടങ്ങി, പറഞ്ഞാൽ ഇങ്ങോട്ട് ചോദ്യം ഇങ്ങനെയൊന്നും ഞങ്ങളുടെ പെണ്ണുങ്ങൾ ചെയ്യൂലായിരുന്നു എന്ന് ഉമർത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമർത്തങ്ങൾ സ്വന്തം ഭാര്യയോട് എന്തോ സംസാരിക്കുമ്പോ ഭാര്യ പറഞ്ഞു, എന്തോ തട്ടിത്തരം പറഞ്ഞു. ഉമർത്തങ്ങൾ നിങ്ങൾ ഞാൻ പറഞ്ഞത് എതിർ പറയാണോ എന്ന് ചോദിച്ചു. അതിനെന്താ കുഴപ്പം? നിബിതങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മകൾ ഹഫ്സ നിബിതങ്ങളോട് പറയുന്നുണ്ടല്ലോ, ഹഫ്സയോ പറ്റി പറയാ, എന്റെ മോൾ അള്ളാഹുന്റെ റസൂലിനോട് എതിർത്ത് സംസാരിക്കുന്നു. അള്ളാഹുന്റെ ഹബീബിന്റെ അരികത്ത് ഓടി വന്ന അമൽ ഫാറൂഖ് റളിയല്ലാഹു നബിയെ, എന്റെ ഹബ്സയെ പറ്റി എന്താ നബിയെ അഭിപ്രായം? ഹബ്സ എന്തെങ്കിലും പറയാറുണ്ടോ? നിബിതങ്ങൾ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾ നിബിതങ്ങൾ പറയുമ്പോ പറ്റില്ലെന്നോ സാധിക്കില്ലെന്നോ പറയാറുണ്ടോ? ഞങ്ങൾ പറയാറുണ്ടല്ലോ, നിബിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലെങ്ങാനും ദേഷ്യപ്പെട്ടാൽ അള്ളാഹു നിങ്ങളോട് ദേഷ്യപ്പെടും. അള്ളാഹു ദേഷ്യപ്പെട്ടാൽ അള്ളാഹുവിന്റെ ദേഷ്യം കിട്ടിയാൽ അവർ നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഹസ എന്റെ പൊന്നുമോളെ, ഭർത്താവും നബിയുമായ നബിതങ്ങളോട് ഒന്നും എതിർത്തു പറയല്ലേ. മക്കയിന്ന് മദീനത്തേക്ക് വന്നപ്പോഴേ അയൽപ്പക്കത്തെത്തിയപ്പോ കേടുവരെ എന്നൊക്കെ പറയില്ല നമ്മള് ചിലപ്പോ. നല്ല ഉഷാറുള്ള കുട്ടിയായിരുന്നു ജ്യേഷ്ഠന്റെ ഭാര്യ, അഞ്ചന്റെ ഭാര്യ കൂടെ വന്നപ്പോൾ കേടൊന്നു അങ്ങനെ എന്ന പോലെ മദീനക്കാരികളായ പെണ്ണുങ്ങളുടെ കൂടെ മക്കയെന്ന് ഹിജറ വന്ന പെണ്ണുങ്ങൾ ജീവിച്ചപ്പോ മദീനക്കാരി പെണ്ണുങ്ങൾ പറയണ പോലെ ഇവരും പറയാൻ തുടങ്ങി. ഉമർത്തങ്ങൾ വരെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. ഉസ്കുത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പെണ്ണുങ്ങൾ മുണ്ടുവരായിരുന്നു. പിന്നെ ഇവരോട് ഉസ്കുത്തി എന്ന് പറഞ്ഞവർ നാൻ നിങ്ങോട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ മദീനക്കാരി പെണ്ണുങ്ങളെ കണ്ട് പിടിച്ചതാ, എന്റെ മോളും അത് പഠിച്ചു, എന്റെ മോളോട് ഞാൻ ചെന്ന് പറഞ്ഞു, നബിയോട് നീ മറുത്തു പറയരുതേ, നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും, നഷ്ടം സംഭവിക്കും, മറുത്തു പറയല്ലേ.
അമർ എഴുന്നേൽക്കണം,
നബിതങ്ങളെ ചിരിപ്പിക്കണം. ലൗദിഷിക്കൻ റസൂലല്ലാ, നബിയെ ഞാൻ ചിരിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു. ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ നബിയെ എന്ന് ചോദിച്ചു. ഖാല നഅം, എന്റെ ഉമറേ, ഇവർതങ്ങൾ പറയാ പൊന്നാര നബിയെ, ഞങ്ങൾ മക്കയിൽ ജീവിച്ച കുറേശികളല്ലേ, ഞങ്ങളുടെ പെണ്ണുങ്ങൾ എന്തെങ്കിലും വായു കൊണ്ട് പറഞ്ഞാൽ ഭർത്താവ് എഴുന്നേൽക്കുകയും പെരടിക്കടിക്കുമായിരുന്നു നബിയെ, പിന്നെ അവിടെ പെരടി ഒടിക്കുമായിരുന്നു മക്കയിലെ വീരസൂരന്മാരായ ഭർത്താക്കന്മാർ. പിന്നെ രണ്ടാമതൊരു വാക്ക് ഞങ്ങളുടെ പെണ്ണുങ്ങൾ പറയുമായിരുന്നില്ല. ജീവിപ്പിക്കാൻ പോവാ, ഞങ്ങളെ മദീനത്തേക്ക് വന്നു നബിയെ, ഞങ്ങളുടെ പെണ്ണുങ്ങൾ അൻസാരി പെണ്ണുങ്ങൾ ചെയ്യുന്നത് കണ്ട് പഠിച്ചു നബിയെ. അങ്ങനെ ഞങ്ങളുടെ പെരടി ഇങ്ങോട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പെണ്ണുങ്ങളെ നബിയെ, ഞങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. അത് ഞങ്ങൾ അവരുടെ പേരടി കൊടുക്കും, അവർ ഞങ്ങളുടെ പേരടി കടിക്കാൻ തുടങ്ങി നബിയെ. ഇതെന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ ചിരിച്ചു. നബിതങ്ങൾ ചിരിച്ചപ്പോൾ അമൃതങ്ങളും ചിരിച്ചു. അമൃതങ്ങൾക്ക് മനസ്സിലായി നബിതങ്ങളുടെ വിഷമം തീർന്നിട്ടുണ്ട്. യാ റസൂലല്ലാഹി അഹജിരിസു നബിയെ, ഞാൻ ഇരുന്നോട്ടെ, അയുംകിനു അൻ അജിരിസ്, ഇരിക്കാൻ പറ്റൂ നബിയെ, ഞാൻ ഇരുന്നോളൂ അമരെ, ഇരിക്കാൻ പറഞ്ഞു. അമൃതങ്ങൾക്കൊരു ചോദ്യമേ ചോദിക്കാനുള്ളൂ, യാ റസൂലല്ലാഹ് അങ്ങയുടെ ഭാര്യമാരങ്ങ് തൊലാഖ് ചൊല്ലിയോ നബിയെ. അതാണ് വിഷമം. അതിനെ സംബന്ധിച്ചാണ് ഉറക്കൊഴിച്ചത്, അതിനെ സംബന്ധിച്ച് ചോദിക്കാനാ ഓടി വന്നത്. ലാ ഒരിക്കലുമില്ല, ലാ ഒരിക്കലുമില്ല, നബിതങ്ങൾ തൊലാഖ് ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ നബിയോട് കൂടെ ഇരുന്നു അമൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ തോലിൽ ഇരിക്കുകയാണ്. അമൃതങ്ങൾ ആ കാഴ്ച കണ്ട് കരഞ്ഞു. അമൃതങ്ങൾ കരഞ്ഞപ്പോ നബിതങ്ങൾ ചോദിച്ചു, അമറേ നിങ്ങൾ എന്തിനാണ് ഈ കരയുന്നത്? ഒന്നുമല്ല നബിയെ, അങ്ങയെ പോലെ ഇതേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന റോമാ പേർഷ്യ രാജാക്കന്മാർ, അവർക്ക് എന്തെല്ലാം മണിമാളുകളുണ്ട്, എന്തെല്ലാം മെച്ചകളുണ്ട്, പുതപ്പുകളുണ്ട്, വിരിപ്പുകളുണ്ട്, അതൊന്നുമില്ലാതെ കേവലം ഒരു മൃഗത്തിന്റെ തെളിയിൽ മാത്രം കിടക്കുന്ന നബിയെ, അങ്ങയെ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു, മഹാദൽ കലാം, എന്താണെന്നറിയോ നിങ്ങൾ പറയുന്നത്? ഇവിടെ കൊടുത്തിരിക്കുകയാണ്, നമുക്ക് നാളെ പരലോകത്ത് അല്ലാഹു നൽകാൻ പോകുന്നുള്ളൂ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നാളെ സ്വർഗത്തിൽ ലഭിക്കുന്നതല്ല അമറെ, ഇവിടെ ആസ്വദിക്കുന്നതിനേക്കാളും നല്ലത്. മതി നബിയേ, മതി, അള്ളാഹുവിനോടിലേക്ക് പുറത്തുള്ള ചോദിക്കണം നബിയേ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അള്ളാഹു അമറിന് പുറത്തു കൊടുക്കണേ നബിയെ, അമറിന് പുറത്തു കൊടുക്കണേ നബിയെ. അള്ളാഹു അലൈഹി വസല്ലം 29 ദിവസം അവിടുത്തെ ഭാര്യമാരോട് സംസാരിക്കാതെ നിന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു കുടുംബ പ്രശ്നത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാരെ അച്ചടക്കം പഠിപ്പിച്ചുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിന് വേണോ, റസൂലിന് വേണോ, പരലോകം വേണമോ, പ്രയാസങ്ങൾ സഹിച്ചിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ ജീവിച്ചോളൂ, അതല്ല നിങ്ങൾക്ക് ഈ ലോകത്തെ ആർഭാടങ്ങൾ വേണോ, സന്തോഷം നിങ്ങൾക്ക് സുഖവും ആർഭാടവുമാണ് വേണ്ടതെങ്കിൽ നിങ്ങളെ ഞാൻ സ്വലാഖ് ചൊല്ലിത്തരാം, നിങ്ങൾക്ക് മറ്റാളുകളുമായി കല്യാണം കഴിക്കാം. ആദ്യമായി പറഞ്ഞു നബിയേ, ഞങ്ങൾക്ക് അള്ളാഹും അവന്റെ റസൂലും മതി നബിയേ, നിങ്ങൾക്ക് മറ്റാരും വേണ്ട. അങ്ങനെ നബിയുടെ ഭാര്യമാരെല്ലാവരും ഹബീബിന്റെ കൂടെ കഷ്ടപ്പാട് സഹിച്ച് ജീവിക്കാൻ തയ്യാറായ ആ ഒരു സംഭവത്തിൽ നബി സ്വലാഖ് ചൊല്ലിയോ എന്ന് സഹാബത്ത് പേടിച്ചിരുന്നു. ഞങ്ങൾ ചൊല്ലിയിരുന്നില്ല.